Hey mates, welcome back to another video from Imaginations. നമ്മളൊരു എക്സൽ വീഡിയോ ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി മൂന്ന് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. ആ മൂന്നാമത്തെ വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എക്സൽ യൂസ് ചെയ്യുന്ന കീബോർഡ് ഷോർട്ട്കട്സ് ആയിരിക്കും. നമ്മൾ നോർമൽ കേസിൽ കീബോർഡ് ഷോർട്ട്കട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി 4.5% ഇൻക്രീസ് ചെയ്യും. 4.5% എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു പെർസെൻറ്റേജ് ആ തോന്നുമെങ്കിലും നമ്മളൊരു കരിയർ ലെവൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വർക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തു നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ വിതൗട്ട് വേസ്റ്റ് മച്ച് ടൈം ലെറ്റ് അസ് സ്റ്റാർട്ട്. നമ്മൾ സാധാരണ എല്ലാവർക്കും അതിൻ്റെ കോപ്പി പേസ്റ്റ് പോലെ സംഭവങ്ങൾ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ട്രൈ 10 കീബോർഡ് ഷോർട്ട്കട്സ്. അതിൽ ഫസ്റ്റ് വൺ, നമുക്ക് ഏതെങ്കിലും കേസിൽ നമ്മുടെ ടൈമർ നമ്മുടെ എക്സൽ കോളത്തിൽ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കീബോർഡ് ഷോർട്ട്കട്ട്. വിൻഡോസ് ആണെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ സെമികോളൻ, മാക് ആണെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് സെമികോളൻ. സോ ഷിഫ്റ്റ് കമാൻഡ് സെമികോളൻ നമുക്കവിടെ ടൈമർ സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഡേറ്റ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ വളരെ സിമ്പിളാണ്. വിൻഡോസ് ആണെങ്കിലും മാക് ആണെങ്കിലും കൺട്രോൾ സെമികോളൻ. സോ ദിസ് ഈസ് ഹൗ യു ഇമ്പോർട്ട് ദ ഡേറ്റ്. സോ ഷോർട്ട്കട്ട് നമ്പർ 3. ഇപ്പം നമുക്കൊരു റോപ്പ് മൊത്തമായി സെലക്ട് ചെയ്യണം. സോ അത് സെലക്ട് ചെയ്യുന്നത് അതാണ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് എൻ്റെ റോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരു കോളമാണെങ്കിൽ കൺട്രോൾ പ്ലസ് സ്പേസ്. അത് വിൻഡോസ് ആണെങ്കിലും മാക് ആണെങ്കിലും കൺട്രോൾ പ്ലസ് സ്പേസ് ആണ്. നോർമലി മാക്കിൽ കൺട്രോൾ വരെ കമാൻഡ് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ കൺട്രോൾ ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു റോ ഹൈഡ് ചെയ്യണം. ഹൗ ടു ഹൈഡ് എ റോ വളരെ സിമ്പിളാണ്. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ, മാക് ആണെങ്കിൽ കമാൻഡ്, കമാൻഡ് പ്ലസ് 9. കമാൻഡ് പ്ലസ് 9 അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റോ അങ്ങ് ഹൈഡ് ആവും. നമുക്ക് ഹൈഡ് ആവാൻ അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. സോ കൺട്രോൾ പ്ലസ് Z അടിച്ചു കഴിഞ്ഞാൽ അത് അൺഡു ചെയ്യും. ഇനി നമുക്കൊരു കോളം ഹൈഡ് ചെയ്യണം. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് 0, മാക് ആണെങ്കിൽ കമാൻഡ് പ്ലസ് 0. സോ ലെറ്റ്സ് ട്രൈ കമാൻഡ് പ്ലസ് 0 ഹൈഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ മേലെ കാണാം ഹൈഡ് ആയിട്ടുണ്ട്. കൺട്രോൾ സെറ്റ് അടിച്ചാൽ അൺഹൈഡ് ചെയ്യും. നോർമലി നമുക്കൊരു റോ അല്ലെങ്കിൽ കോളം ഡിലീറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ ചെയ്യാം? കൺട്രോൾ പ്ലസ് മൈനസ്. കൺട്രോൾ പ്ലസ് മൈനസ് തന്നെ കൺട്രോൾ ആൻഡ് മൈനസ് കീ. മാക് ആണെങ്കിൽ കമാൻഡ് ആൻഡ് മൈനസ് കീ. സോ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണ ഓപ്ഷൻ വരും. എൻ്റർ റോ വേണം, എൻ്റർ കോളം വേണം, നമുക്ക് ഏതാച്ചു സെലക്ട് ചെയ്യാം. നമുക്കൊരു കോളത്തിനുള്ളിൽ എന്തെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് സെക്കൻഡ് ലൈൻ കൊണ്ടുവരണം. എങ്ങനെ ചെയ്യാം? വിൻഡോസ് ആണെങ്കിൽ ആൾട്ട് പ്ലസ് എൻ്റർ, മാക് ആണെങ്കിൽ ഓപ്ഷൻ പ്ലസ് എൻ്റർ. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കോളത്തിൽ ഓക്കെ, നമുക്ക് ഈ ഒരു കോളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ദിസ് ഈസ് എ ഓപ്ഷൻ പ്ലസ് എൻ്റർ വീഡിയോ ഫ്രം ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരൊറ്റ കോളത്തിനുള്ളിൽ തന്നെ നമുക്ക് മൂന്ന് ലൈനായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതുവരെ എത്ര ലൈൻ വേണം ടൈപ്പ് ചെയ്യാൻ പറ്റും? സോ ദിസ് ഈസ് ഷോർട്ട്കട്ട് കീ ആൾട്ട് പ്ലസ് എൻ്റർ, ഇൻഡ് മാക് ആണെങ്കിൽ ഓപ്ഷൻ പ്ലസ് എൻ്റർ. നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള എക്സൽ ഫയൽ സേവ് ചെയ്യാം. ഹൗ ടു ഡു ദാറ്റ്? യു കെൻ ജസ്റ്റ് പ്രസ് ദ കീ F12. പക്ഷേ നമ്മൾ ഡെസ്ക്ടോപ്പ് അല്ലാതെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോർമലി ഫങ്ഷൻ കീ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിന് ആ ലാപ്ടോപ്പിൽ മറ്റു പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കേസ് നമ്മൾ ഫങ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് F12 പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്കത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. ഇപ്പോൾ നമ്മളൊരു ഷീറ്റ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യണം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോർമലി ഇവിടെ മൗസ് കൊണ്ട് താഴത്തെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇഫ് യു വാണ്ട് കീ യൂസ് എ കീബോർഡ് ഷോർട്ട്കട്ട് ജസ്റ്റ് പ്ലസ് ഷിഫ്റ്റ് ആൻഡ് F11 ഇത് ഷീറ്റ്.
സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് എക്സലിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കീബോർഡ് ഷോർട്ട്കട്ട്സിൻ്റെ ബാക്കി ട്യൂട്ടോറിയലുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് പോസിറ്റീവായാലും നെഗറ്റീവായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, എൻ്റെ ചാനൽസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കുക. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.